എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ മന്ത്രി കെ ടി ജലീലിനെ എൻഐഎയും കസ്റ്റംസും ചോദ്യം ചെയ്തേക്കും. കെ ടി ജലീലിന്റെ മൊഴിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധന തുടങ്ങി. നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിൽ നിന്നും വിവരങ്ങൾ തേടിയ ശേഷം ഇ ഡി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രക്ഷോഭത്തിനിടെ ഇന്ന് രാത്രിയോടെ ജലീൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. അതേസമയം സ്വർണ്ണക്കടത്തിടപാടിൽ ബിനീഷ് കോടിയേരിയുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം ഇ ഡി ഊർജിതമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിജോ വി ജോണും മലപ്പുറത്ത് നിന്ന് സി വി അനുമോദും ചേരും. ആദ്യം സിജോയിലേക്ക്. സിജോ, കൂടുതൽ അന്വേഷണം നടക്കുന്നു, ഒരു തവണ കൂടി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? ഇനി എന്തൊക്കെ വിവരങ്ങളാണ് മന്ത്രിയിൽ നിന്നും ഇ ഡിക്ക് ലഭിക്കാനുള്ളത്? രഞ്ജിത്ത്, 2 മണിക്കൂറിലധികം നീണ്ടിരുന്ന ചോദ്യം ചെയ്തതിൽ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് മന്ത്രിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിഞ്ഞത്. ഈ മൊഴികളിൽ പലതും ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പ്രധാനമായും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു ചോദിച്ചറിഞ്ഞത്. ഇതിൽ സ്വപ്ന സുരേഷുമായ ബന്ധത്തിൽ ഏകദേശം തൃപ്തികരമായ മറുപടി തന്നെയാണ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മതഗ്രന്ഥങ്ങൾ നയതന്ത്ര ബാഗേജ് വഴി ഇറക്കുമതി ചെയ്ത വിഷയത്തിൽ മന്ത്രിയുടെ മറുപടി അത്ര തൃപ്തികരമല്ല. എന്തുകൊണ്ട് പ്രോട്ടോകോൾ പാലിച്ചില്ല, അതോടൊപ്പം തന്നെ എന്തിനാണ് സി ആപ്റ്റിൻ്റെ വാഹനം ഇതിനായി ഉപയോഗിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ മറുപടി കൃത്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ കൂടുതൽ വിശദമായി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്ത തൂക്കത്തിനും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഈ തൂക്കം ഒന്നെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ കറൻസിയാണോ കൊണ്ടുവന്ന സംശയം ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും മന്ത്രിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഒരു സൂചനയും നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിക്ക് വീണ്ടും കുരുക്കായി കസ്റ്റംസും എൻഐയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് ആക്ട് 108 പ്രകാരമാണ് കസ്റ്റംസ് മന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കുക. അതിന് നോട്ടീസ് ഉടൻ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 108 ആക്ട് പ്രകാരം, കസ്റ്റംസ് ആക്ട് 108 പ്രകാരം എടുക്കുകയാണെങ്കിൽ ഇതിന് കോടതിയിൽ വാല്യൂ കൂടും. അതുമാത്രമല്ല, ഒരിക്കൽ മൊഴി പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി പറയാൻ സാധിക്കില്ല എന്നും കസ്റ്റംസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ കസ്റ്റംസ് തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് അതോടൊപ്പം തന്നെ കള്ളപ്പണം ഇടപാടുകാർക്ക് ഇതിൽ പങ്കുണ്ടെന്നൊരു സംശയത്തെ തുടർന്നാണ് എൻഐയും ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും മന്ത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടാൻ എൻഐയും തയ്യാറെടുക്കുന്നതെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത്. സിബിഐ അനുമോദുള്ളത് മലപ്പുറത്ത് മന്ത്രിയുടെ വീട്ടിലാണ് എന്ന് മനസ്സിലാകുന്നു. അനുമോദ്, ഇന്ന് തിരുവനന്തപുരത്തേക്ക് മന്ത്രി മടങ്ങും. ഇന്നലെ പൂർണ്ണമായും അദ്ദേഹം ചിലവഴിച്ചത് മലപ്പുറത്ത് തന്നെയായിരുന്നു, വീട്ടിലായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ചില ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് എന്താണ് നീക്കം? മുഖ്യമന്ത്രിയെ അടക്കം കാണാനുള്ള സാധ്യതയുണ്ടോ? ഇനി ഈ രീതിയിൽ തന്നെ പാർട്ടിയുടെ പിന്തുണയും കൂടി ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തിലാണോ ജലീൽ? പാർട്ടിയുടെ പിന്തുണ ലഭിച്ചു എന്നത് മന്ത്രിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ പാർട്ടിയുടെ കർശന നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിക്കാൻ ബാധ്യസ്ഥൻ കൂടിയാണ് എന്നതാണ് ഈ അദ്ദേഹം മാധ്യമങ്ങളോട് മൗനം പാലിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു തരത്തിലും ഒരു പ്രതികരണവും ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം പാലിക്കുകയാണ്. കാരണം മുൻപ് കെ ടി ജലീൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളിൽ അതിലെ ചില വൈരുദ്ധ്യങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ തന്നെ ആയുധമാക്കുകയും പിന്നീട് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തിരുന്നു. അത് ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് പാർട്ടി ഇപ്പോൾ നടപടി, അതായത് നിർദ്ദേശം നൽകിയിട്ടുള്ളത്, സംസാരിക്കരുത് എന്ന നിർദ്ദേശത്തോടെ. ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹം വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പൊതുപരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല, വീട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കാണാൻ വരുന്ന തൻ്റെ മണ്ഡലത്തിലെ ആളുകളുമായും സുഹൃത്തുക്കളുമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് ഒരു കാരണവശാലും അദ്ദേഹം സഹകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്രവേശനം പോലും അനുമതി പോലും മാധ്യമങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന അതേ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. എന്താണെങ്കിലും വൈകുന്നേരത്തോടെയായിരിക്കും മന്ത്രി കെ ടി ജലീൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവുക. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം മുഖ്യമന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയ ശേഷം എന്തെങ്കിലും മനസ്സ് തുറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. താങ്ക് യു. ശരി, അനുബോധ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റ് ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു രംഗത്തെത്തിയതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ പ്രതിരോധം ഉയർത്താനാണ് സി പി എം ശ്രമം. തുടക്കം മുതൽ ദേശീയ ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സി പി എം കെ ടി ജലീലിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇതിൽ നിന്നുള്ള ചുവട് മാറുന്നതിൻ്റെ സൂചനയാണ് പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്.
NIA അടക്കമുള്ളവരുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്ന CPM ഇതിൽ നിന്നുള്ള ചുവടുമാറ്റത്തിന്റെ സൂചന നൽകുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ആരോപണം. രാജ്യവ്യാപകമായി ED രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് CPM പറയുന്നത്. ജലീലിനെ ചോദ്യം ചെയ്തെന്ന് എൻഫോഴ്സ്മെന്റ് മേധാവി തന്നെ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയെന്നാണ് CPM വാദം. കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തെ നിരന്തരമായി മാറ്റുന്നത് നേരത്തെ തന്നെ CPM ചൂണ്ടിക്കാട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമാകുന്നതോടെ അന്വേഷണ സംഘത്തിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാകാനുള്ള സാധ്യതയും പാർട്ടി മുന്നിൽ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ തന്ത്രമാണ് CPM സ്വീകരിക്കുന്നത് എന്നാണ് സൂചന. വിവാദ കേസുകളിൽ പെടുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കണ്ടുവരുന്ന രീതി. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിൽ ഇതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു സംസ്ഥാന സർക്കാരും CPMഉം തുടക്കം മുതൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് വേദികളിൽ ഈ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യാനിരിക്കെ സർക്കാരിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ED ആരോപണങ്ങൾ CPM ഉയർത്തിക്കാട്ടും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. ജലീൽ വിഷയത്തിൽ പാർട്ടി നിലപാട് തന്നെയാണ് തനിക്കുമെന്ന് ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ED CPM നിലപാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്വേഷണം നടത്തുകയല്ലേ, നടക്കട്ടെ. ഏതായാലും അത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട്, ശക്തമായ നിലപാട് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചേർന്നാണ് മന്ത്രി KT ജലീലിനെ സംരക്ഷിക്കുന്നതെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. അന്വേഷണ ഏജൻസി തന്നെയും ചോദ്യം ചെയ്യുമെന്ന് ഭയം മുഖ്യമന്ത്രിക്കുണ്ട്. ജലീൽ രാജിവെച്ചാൽ ഇതേ അവസ്ഥയായിരിക്കും തനിക്കും എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്നും ഫിറോസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇങ്ങനെ മുഖ്യമന്ത്രിയെ പ്രശംസിക്കാനും പുകഴ്ത്താനും വേണ്ടി പ്രത്യേകമായി ഒരു വകുപ്പുണ്ടാക്കി, ആ വകുപ്പിലിരുത്തിയ ആളാണ് KT ജലീൽ. പിന്നെ പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഏത് ദിവസമാണ് തന്റെ വീട്ടിലേക്ക് അന്വേഷണ ഏജൻസി വരിക എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ പാർട്ടി സെക്രട്ടറിയും തന്നെ എതിർക്കില്ല എന്ന് ജലീലിനറിയാം. ഈ ആത്മവിശ്വാസമാണ് സത്യത്തിൽ ജലീലിന് ഇത്ര വലിയ സമര കോലാഹലങ്ങൾ നടക്കുമ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ വിളിച്ച് മടിയിലിരുത്താനും ചോറൂണ് കൊടുക്കാനും ഒക്കെ ധൈര്യം ഉണ്ടാക്കിയത്. വേഷം മാറി തലയിൽ മുണ്ടിട്ട് അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ പോകാൻ കഴിയുകയും അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പരിഹസിച്ച് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിന് ആത്മവിശ്വാസം എന്നാണോ വിളിക്കേണ്ടത് എന്നറിയില്ല. ഇത് മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി ഭയക്കുമെന്ന് ജലീലിനറിയാം. അപ്പൊ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇത് നാളെ മുഖ്യമന്ത്രിയെയും ബാധിക്കും. അത് മനസ്സിലാക്കുന്നു ഒന്ന്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ താല്പര്യം ജലീലിനോടുണ്ട്. എന്താണ് ആ താല്പര്യം? മുഖ്യമന്ത്രിയെ വല്ലാതെ പുകഴ്ത്തും. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ ഇന്ന്. 115,959 വിദ്യാർത്ഥികളാണ് 332 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുക. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. രാജ്യത്താകെ 3,843 കേന്ദ്രങ്ങളിലായി 15.97 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കോവിഡ് മുൻകരുതലുകൾ പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ്. മാസ്കും ഗ്ലൗസും ധരിക്കണം. പരീക്ഷാ കേന്ദ്രത്തിന്റെ കവാടത്തിലും ഹാളിലും സാനിറ്റൈസർ നിർബന്ധം. കോവിഡ് രോഗിയല്ലെന്ന സ്വയം സാക്ഷ്യപ്പെടുത്തി സത്യപ്രസ്താവന നൽകണം. രോഗലക്ഷണമുള്ളവർക്ക് പ്രത്യേക മുറിയിലായിരിക്കും പരീക്ഷ. വിദ്യാർത്ഥികളുടെ വിരലടയാളം പതിപ്പിക്കില്ല. ദേഹം സ്പർശിച്ചുള്ള പരിശോധനയും ഉണ്ടാകില്ല. നേരത്തെ ഒരു ക്ലാസ് മുറിയിൽ 24 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നത് ഇത്തവണ 12 കുറച്ചിട്ടുണ്ട്. ഇതോടെ 1,297 പരീക്ഷാ കേന്ദ്രം കൂടി. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. 3 മണിക്കൂർ പരീക്ഷയിൽ 180 ചോദ്യങ്ങളുണ്ടാവും. പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ 11 മണി മുതലുള്ള സമയക്രമം വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡിലുണ്ട്. പരീക്ഷ എഴുതുന്നവർക്ക് പ്രത്യേക ഡ്രസ് കോഡും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിഷ്കർഷിച്ചിട്ടുണ്ട്. ശിരോവസ്ത്രം ഉൾപ്പെടെ ആചാരപരമായ വസ്ത്രം ധരിക്കുന്നവർ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാകണം. ഇവർ റിപ്പോർട്ടിംഗ് സമയം അവസാനിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിലെത്തണം. ന്യൂസ് 18, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ നജീബിനെയും ഉണ്ണിയെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു തെളിവെടുപ്പ്. നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കാനാണ് തെളിവെടുപ്പ് പുലർച്ചെ നടത്തിയത്. SS ശരൺ ചേരുന്നു. ശരൺ, പുലർച്ചെ 2 മണിയോടുള്ള തെളിവെടുപ്പ്, ഏതൊക്കെ പ്രദേശങ്ങളിൽ ഈ പ്രതികളെ കൊണ്ടുപോയി, എന്തൊക്കെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു?
രഞ്ജിത്ത്, തീർച്ചയായിട്ടും വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ വളരെ നിർണായകമായ തെളിവെടുപ്പാണ് ഇന്നലെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഈ പ്രതികളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നത്. പ്രധാനമായും ഈ തേമ്പാമൂട് ജംഗ്ഷനിലാണ് ഈ പ്രതികളെ എത്തിച്ച്, അതായത് സംഭവസ്ഥലത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയായ സജീവ്, ഇതോടൊപ്പം തന്നെ 4-ാം പ്രതിയായ INTUC പ്രാദേശിക നേതാവായ ഉണ്ണി എന്നിവരെയാണ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന, ഇതോടൊപ്പം തന്നെ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ കൊലപാതകം, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസ് ഈ തെളിവെടുപ്പിലൂടെ ലക്ഷ്യമിടുകയും ചെയ്തിരുന്നത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രതികൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. ഈ കേസിൽ 9 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 6 പേരുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ 2 പ്രതികളെ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനു മുമ്പായി തന്നെ 4 പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 6 പ്രതികളുടെ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി 3 പ്രതികളുടെ തെളിവെടുപ്പാണ് പൂർത്തിയാകാനുള്ളത്. അത് ഇന്നും നാളെയുമായിട്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കേസിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് ഉള്ള റോള്, അത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ഇന്നലെ ഇത്തരത്തിലൊരു തെളിവെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. MC കമറുദ്ദീൻ MLA പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു. 15 ദിവസത്തിനകം MLAയുടെ ആസ്തി വിവരങ്ങളും കടബാധ്യതയും കണക്കാക്കും. ഇതിനിടെ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ ചെയർമാനായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കല്ലട്ര മാഹിനെയാണ് ലീഗ് സംസ്ഥാന നേതൃത്വം ഇതിനായി ചുമതലപ്പെടുത്തിയത്. കമറുദ്ദീന്റെ ആസ്തി വിവരങ്ങളും കടബാധ്യത സംബന്ധിച്ച കാര്യങ്ങളും പരിശോധിക്കും. തുടർന്ന് 15 ദിവസത്തിനകം നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മാഹിൻ കല്ലട്ര ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഫാഷൻ ഗോൾഡിന്റെ ആസ്തികൾ, ആദ്യം ഫാഷൻ ഗോൾഡിന്റെ എന്ന സ്ഥാപനത്തിന്റെ ആസ്തികൾ എന്തൊക്കെയുണ്ട് എന്നൊരു വിലയിരുത്തൽ നടത്തും. ഏറ്റവും ആദ്യമായി ഇത് മുൻഗണന ഇതിൽ നിക്ഷേപകരെ സംരക്ഷിക്കലാണ് പാർട്ടിയുടെ മുൻഗണന. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 34 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ പരാതികൾ ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം. 6 മാസത്തിനകം നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാണ് നേതൃത്വം കമറുദ്ദീനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. MLAയുടെ രാജി ആവശ്യപ്പെട്ട BJPയും CPMഉം ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. KPCC സെക്രട്ടറിമാരുടെ പുതുക്കിയ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി. പട്ടികയിൽ 89 പേരുണ്ട്. നേരത്തെ 115-അംഗ പട്ടികയാണ് നൽകിയിരുന്നത്. ഇത് ഹൈക്കമാൻഡ് അംഗീകരിച്ചിരുന്നില്ല. മുകുൾ വാസ്നിക് കേരളത്തിന്റെ ചുമതല ഒഴിയും മുൻപ് അംഗീകാരം നേടിയെടുക്കാനാണ് ശ്രമം. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, 115-90 ആക്കിയിരിക്കുന്നു. ഒപ്പം 10 ജനറൽ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ നൽകിയ പട്ടിക എണ്ണം കൂടുതലാണെന്നും സംവരണ തത്വങ്ങൾ പാലിച്ചില്ലെന്നും ആരോപിച്ച് തിരിച്ചയച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പട്ടിക കൈമാറിയത്. MPമാരാണ് ഇവിടെ നയിച്ച പട്ടികയ്ക്കൊപ്പം സ്വന്തം നോമിനികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക സമർപ്പിച്ചത്. ഇതിൽ അതൃപ്തി വ്യാപകമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വനിത ദളിത് സംവരണം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ 89 പേരാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ 34 ജനറൽ സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ കൂടെ 10 ജനറൽ സെക്രട്ടറിമാരെ കൂടി അധികമായി ഉൾപ്പെടുത്താനുമാണ് തീരുമാനം. അതിൽ പ്രധാനമായും ഉള്ളത് ഇടുക്കിയുടെ മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിലുണ്ട്. BJ പോലൂസ്, മുഹമ്മദ് കുഞ്ഞി, KPCC സെക്രട്ടറി ആയിരുന്ന വിജയൻ ദൊൻബസ്, മുൻമന്ത്രി PK ജയലക്ഷ്മി, ദീപ്തി മേരി വർഗീസ്, KSUന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് തുടങ്ങിയവരുടെ പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മുകുൾ വാസ്നിക്കിനെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തിരക്കിട്ടുള്ള ഇപ്പോഴുള്ള നീക്കം. ഏതായാലും 89-അംഗ പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വം. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ സംയുക്തമായാണ് കഴിഞ്ഞ ദിവസം ചർച്ചകൾക്ക് ശേഷം ഈ പട്ടികയ്ക്ക് അന്തിമ രൂപമാക്കിയത്. ശരി. നിർത്തിവെച്ച കോവിഡ് വാക്സിൻ പരീക്ഷണം ഓക്സ്ഫോർഡ് സർവകലാശാല തുടരും. മെഡിസിൻസ് ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി പരീക്ഷണം തുടരാൻ അനുമതി നൽകി. ഇതോടെ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലും വാക്സിൻ പരീക്ഷണം ഉടൻ പുനരാരംഭിക്കും. ലോകത്തിന്റെ പ്രതീക്ഷ അവസാനിക്കുന്നില്ല.
കോവിഡ് പ്രതിരോധത്തിൽ ലോകമേറെ പ്രതീക്ഷ വെച്ച ഓക്സ്ഫോർഡിന്റെ വാക്സിൻ പരീക്ഷണങ്ങൾ തുടരും. കുത്തിവയ്പ്പെടുത്ത ഒരാൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനാൽ ഈ മാസം 6 പരീക്ഷണം നിർത്തിവച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ 30,000 പേരിൽ അവസാനഘട്ട പരീക്ഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത തിരിച്ചടി. പരീക്ഷണം തുടരാൻ UK മെഡിസിൻസ് ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അനുമതി നൽകിയതായി വാക്സിൻ ഉൽപ്പാദക കമ്പനി ആസ്ട്രാസെനേക അറിയിച്ചു. കുത്തിവയ്പ്പെടുത്തയാൾക്ക് വാക്സിൻ മൂലമല്ല ശാരീരിക അസ്വാസ്ഥ്യമെന്ന് പരിശോധനയിൽ തെളിഞ്ഞാൽ പരീക്ഷണം തുടരാമെന്നായിരുന്നു റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോകത്ത് കോവിഡ് ബാധിതർ 2,89,00,000 മരണം 9,24,000 കടന്നു. 24 മണിക്കൂറിനിടെ 2.25 ലക്ഷത്തിലേറെ പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു. 5,000 പേർ മരിച്ചു. രണ്ടാംഘട്ട രോഗവ്യാപനം തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി വഷളാവുകയാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ആശുപത്രികളിൽ ഉൾപ്പെടെ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. കാസർഗോഡ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം, കോവിഡ് പ്രതിരോധത്തിന്റെ പോരായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാകും പ്രതിപക്ഷ നീക്കം. ചോദ്യോത്തരവേള ഒഴിവാക്കിയ തീരുമാനത്തിന് എതിരെയും പ്രതിഷേധമുയരാം. കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് പാർലമെന്റ് സമ്മേളനം. MPമാർ അടക്കം പാർലമെന്റിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധനയുണ്ടാകും. മെഡിക്കൽ പരിശോധനയ്ക്കായി വിദേശത്ത് പോയതിനാൽ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സോണിയാഗാന്ധി പങ്കെടുക്കില്ല. രാഹുലും സോണിയക്കൊപ്പമുണ്ട്. ഇടുക്കി വട്ടവടയിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് തുടങ്ങുന്ന പൊതു ബാർബർ ഷോപ്പിന്റെ ഉദ്ഘാടനം ഇന്ന്. ദേവികുളം MLA എസ് രാജേന്ദ്രൻ രാവിലെ 11 മണിക്ക് ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. ഒരു വിഭാഗം ജനങ്ങൾക്ക് ബാർബർ ഷോപ്പിൽ പ്രവേശനം നിഷേധിക്കുന്നത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഇനി ജില്ലയിൽ ഇന്ന് NK പ്രേമേന്ദ്രൻ MPയുടെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് MPയുടെ കൊല്ലത്തെ ഓഫീസ് അടച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയ NK പ്രേമചന്ദ്രനും ഭാര്യയും വസതിയിൽ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ഇരുവരും നാളെ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകും. ആറ്റിങ്ങലിൽ 20 കോടി രൂപയുടെ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രധാന പ്രതി ചിറയൻകീഴ് മുടവനം സ്വദേശി ജയചന്ദ്രനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. മുടവനത്തിലെ ഗോഡൌണിൽ സൂക്ഷിക്കാനാണ് മൈസൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. കഞ്ചാവിന്റെ മൊത്തവിതരണക്കാരൻ രാജു ഭായിയുടെ ചിത്രവും പുറത്തുവന്നു. മഹാമാരിയുടെ കാലത്ത് കുട്ടികളിലെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ ചിത്രരചനാ മത്സരമൊരുക്കി കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. കുട്ടികൾ വരെ ചിത്രങ്ങൾ കോർത്തിണക്കി ആർട്ട് ഗ്യാലറി ഒരുക്കി. സ്വാതന്ത്ര്യം എന്റെ കാഴ്ചപ്പാടിൽ എന്ന പേരിലാണ് പരിപാടി. കോഴിക്കോട് നിർദ്ദിഷ്ട നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസിനെതിരെ നാട്ടുകാർ. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാതെയും നഷ്ടപരിഹാര തുക നിശ്ചയിക്കാതെയും ടെൻഡർ ഉറപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചു. 600 കുടുംബങ്ങളെയാണ് പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കുന്നത്. ഇടുക്കിയിൽ മലയോര ജനതയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമം. തൊടുപുഴയിൽ നാളെ നടക്കുന്ന പട്ടയമേളയിൽ 1,000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. പ്രതിസന്ധി നേരിടുന്ന ഏലം വിപണിയെ തകർക്കാൻ ശ്രമം എന്ന ആരോപണം. കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കാതെ തമിഴ്നാട്ടിൽ ലേലം സംഘടിപ്പിച്ചതിൽ കർഷകർക്ക് ആശങ്ക. കേരളത്തിൽ നിന്നുള്ള ഏലയ്ക്ക കുറഞ്ഞ വിലയ്ക്ക് സംഘടിപ്പിച്ച് ഉത്തരേന്ത്യൻ ലോബിക്ക് വൻ വിലയ്ക്ക് മറിച്ച് വിൽക്കുകയാണ് തമിഴ്നാട് കച്ചവടക്കാരുടെ ലക്ഷ്യമെന്നാണ് പരാതി. വയനാട്ടിൽ ചരിത്ര പ്രസിദ്ധമായ പൂലോറ തറവാട് പൊളിച്ചു നീക്കി. കാലപ്പഴക്കത്താൽ ക്ഷയിച്ചതിനെ തുടർന്നാണ് പഴശ്ശിയുടെ പടനായകൻ തലയ്ക്കൽ ചന്തുവിന്റെ പിൻതലമുറക്കാർ നിർമ്മിച്ച വെള്ളമുണ്ടയിലെ തറവാട് പൊളിച്ചു മാറ്റിയത്. 250 വർഷം പഴക്കമുള്ള തറവാടിന് പ്രളയത്തിലാണ് കേടുപാടുകൾ സംഭവിച്ചത്.
വളയാർ പീഡനക്കേസിൽ അന്വേഷണം അട്ടിമറിച്ച ഡിവൈഎസ്പി സോജന് എസ്പിയായി സ്ഥാനം കയറ്റം നൽകിയ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇന്ന് സത്യഗ്രഹം നടത്തും. എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് സത്യഗ്രഹം. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്ന് കൊല്ലം കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമരത്തിലൊരുങ്ങി ആക്ഷൻ കൌൺസിൽ. സീരിയൽ നടി ലക്ഷ്മി പ്രമോദ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം. മരണത്തിൽ റംസിയുടെ കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. മരണം നടന്ന് 10 ദിവസം പിന്നിടുമ്പോഴും ആകെ അറസ്റ്റിലായത് മുഖ്യപ്രതി ഹാരിസ് മാത്രമാണ്. ഗർഭചിത്രത്തിന് റംസിയെ കൊച്ചിയിലെത്തിച്ച സീരിയൽ നടി ലക്ഷ്മി പ്രമോദ് അടക്കം ഒളിവിൽ തുടരുകയാണ്. ഹാരിസിന്റെ മാതാപിതാക്കളടക്കം കുടുംബവും വീട് പൂട്ടിപ്പോയി. ഇവർ എവിടെയെന്ന് അറിയില്ലെന്നാണ് പോലീസ് ഭാഷ്യം. ഇതിന്റെ പിന്നിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാന്നാണ് വാക്ക് തന്നിരിക്കുന്നത്. എന്നാലും നമുക്ക് അത് മനസ്സിനത്ര ഇത് പോരാ. എന്നാലും നമ്മൾ എൻ്റെ കൂടെ എൻ്റെ പാർട്ടിയും പിന്നെ പൊതുജനങ്ങളും പിന്നെ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീതി ഉറപ്പുവരുത്തുന്നവരാ. എന്നോടൊപ്പം എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചെങ്കിലും പ്രതിയുടെ സഹോദര ഭാര്യയായ സീരിയൽ നടി ലക്ഷ്മി പ്രമോദ് എത്തിയില്ല. ഇവർ നാളെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമെന്ന് സൂചനയുണ്ട്. താമസിയാതെ തന്നെ ഇതിൻ്റെ നിയമനടപടിയിലേക്ക് നീങ്ങും. അവരുടെ മറ്റവരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാരിസിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ആ സീരിയലിൻ്റെ നടിയ ലക്ഷ്മി പ്രമോദ് അവർ ഇവിടെ പിന്നെ സ്ഥലത്ത് ഇപ്പോഴും കാണുന്നില്ല. അവരുള്ളത് എവിടെയാണ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ അനുസരിച്ച് നീങ്ങുന്നു. പിന്നെ അവർ നമ്മൾ കൂടുതലായിട്ട് അവർ പ്രതികരിക്കാൻ അവർ തയ്യാറാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് വൈകിയാൽ പ്രക്ഷോഭത്തിനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. ന്യൂസ് 18 കൊല്ലം.